കേരളത്തിന്റെ റോഡ് നിർമ്മാണം തടഞ്ഞ വീണ്ടും തമിഴ്നാട് വനംവകുപ്പ്. ചക്കുപള്ളം പഞ്ചായത്ത് 11 വാർഡിൽ ഉൾപ്പെട്ട വലിയപാറയിലാണ് റോഡിന്റെ ടാറിംഗ് ജോലികൾ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞത്. റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയ നടപടിക്കെതിരെ BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചക്കുപള്ളം പഞ്ചായത്ത് 11 വാർഡിൽ ഉൾപ്പെട്ട വലിയപാറ പാണ്ഡിക്കുഴി ഭാഗത്ത് 50 കുടുംബങ്ങളുടെ ആശ്രയമായ റോഡിന്റെ ഏതാനും ഭാഗം മുൻപ് കോൺക്രീറ്റ് ചെയ്തതും ബാക്കി ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് സോളിംഗ് നടത്തിയതുമാണ്. ഇതിൽ ഉൾപ്പെട്ട 100 മീറ്ററോളം ഭാഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗ് നടത്തുന്നതിനുള്ള ജോലികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. മെറ്റലും ടാറും അടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും സ്ഥലത്തെത്തിച്ചു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് വനംവകുപ്പിലെ 2 ഉദ്യോഗസ്ഥരെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. നിലവിൽ റോഡ് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ അടക്കമുള്ള അധികൃതർ ഇടപെട്ട് റോഡ് നിർമ്മാണം പുനരാരംഭിക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും ചെയ്യണമെന്ന് പീരുമേട് BJP മണ്ഡലം പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ ആവശ്യപ്പെട്ടു. സാധന സാമഗ്രികൾ അതിൻ്റെ മെറ്റീരിയൽസിലെ ഇറക്കിയിരിക്കുന്നതാണ് നമ്മളെ കാണുന്നത്. പക്ഷേ ഇന്നലെ ഒന്നോ രണ്ടോ വാച്ചർമാർ വന്ന് ഇവിടെ പണിയരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആള് ആ പണി ഉപേക്ഷിച്ച് പോയിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ്. ഈ ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ട് ചക്കുള്ളം ഗ്രാമപഞ്ചായത്തും മറ്റ് ഉന്നത അധികാരികളും ഇവരുടെ ആശങ്കകൾ പരിഹരിച്ച് ഈ റോഡ് പണി പൂർത്തീകരിക്കാതെ ഇത് പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് ഈ റോഡ് പണി എത്രയും വേഗം പൂർത്തീകരിച്ച് ഇത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിന് സമീപമുള്ള മറ്റൊരു റോഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് വനംവകുപ്പ് ഇടപെട്ട് തടസ്സപ്പെടുത്തിയിരുന്നു. MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെട്ട് ഇത് പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ നടന്നുവരുന്നതിനിടയിലാണ് വീണ്ടും തമിഴ്നാട് അനാവശ്യ ഇടപെടൽ നടത്തുന്നത്. സമീപത്ത് തന്നെ തമിഴ്നാടിൻ്റെ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അതിർത്തിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് തുടർച്ചയായി കേരളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ അണക്കര.